അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വാത്ത അലഹമ്മ അലഹദില്ലാ റബുൽ ആലമീൻ ഹംദൻ കസീറൻ തൊയീബൻ മുബാറക്കൻ ഫിസ് നബീന മുഹമ്മദ് സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബെഹാനഹു വത്ത അലിയുടെ കൽപ്പനകളും അഷറഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലമയുടെ ജീവിതചര്യകൾ കൂടുതൽ അറിയുകയും പഠിക്കുകയും ജീവിതത്തിൽ നിലനിർത്തുകയും ചെയ്യണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരിക്കൽ ഐഷാ റലിഅള്ളാഹു തലാൻഹ റസൂൽ അള്ളാഹി സാഹു അലൈവ് സ്വലമയോട് പകർച്ചവ്യാധിയായ തോവിനെ സംബന്ധിച്ച് പ്ലേഗിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ റസൂൽ അള്ളാഹി സല്ലാ അലൈവലം ഇപ്രകാരം പറഞ്ഞു അദാബൻ ക്യാൻബൻഹു അലാമ യഷാദ് പകർച്ചവ്യാധിയായ പ്ലാഗ് അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കൊരു ശിക്ഷയായവനയക്കുന്നു ഫലഹു റഹ്മത്ത് അലി മുനീൻ അത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് കാരുണ്യമായി മാറുന്നു എന്നുള്ളതാണ് റസൂൽ ലാഹിസ്വല്ലാസം മറ്റേ ഹദീസോട് പഠിപ്പിച്ചത് ഒരു മുസ്ലിമിനെ ബാധിക്കുന്ന പകർച്ചവ്യാധിയായ പ്ലാഗ് തോന്നു ഷഹാത്തു ലി മുസ്ലിം എല്ലാ മുസ്ലിങ്ങൾക്കും അത് ഷഹാദത്തിൻ്റെ പദവി വരെ ലഭിക്കുന്നതാണ് എന്ന് നെബിസ് അല്ലാസ്ലം പഠിപ്പിച്ചു ശേഷം നബിസ് അല്ലാസ്വലം ഇപ്രകാരം ബുഖാരി റിപ്പോർട്ട് ചെയ്ത അദീസിൽ കാണാൻ കഴിയും ഒരാൾക്കും തോൻ പകർച്ചവ്യാധിയായ പ്ലേഗ് ബാധിക്കുന്നില്ല ഫയംസ് ഖുസുഫി ബലദിഹി അവൻ അവൻ്റെ നാട്ടിൽ താമസിക്കുന്നു ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന അദീസിൽ കാണാൻ കഴിയും ഫയം ഖുസുഫി ബൈത്തിഹി അവനവൻ്റെ വീട്ടിൽ താമസിക്കുകയാണ് സ്വാബിറൻ ക്ഷമ അവലംബിച്ചുകൊണ്ട് ക്ഷമാലുവായിക്കൊണ്ട് അവൻ വീട്ടിൽ താമസിക്കുന്നു മുഹത്തസിബൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുകയാണ് ശേഷം അവൻ മനസ്സിലാക്കുന്നു അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ അള്ളാഹു വിധിച്ചതല്ലാതെ ഒരാൾക്കും ഒന്നും സംഭവിക്കുകയില്ല ഒന്നും ബാധിക്കുകയില്ല എന്നവൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു എങ്കിൽ എങ്കിലവന് അള്ളാഹു നിശ്ചയിച്ച പ്രതിഫലം ഇല്ല കാനൽഹു മിസ്ലാജി ഷഹീദ് ഒരു രക്തസാക്ഷിയുടെ ഒരു ഷഹീദിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു അവന് നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ പകർച്ചവ്യാധികൾ വ്യാപകമാകുമ്പോൾ ഒരു നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ക്ഷമ അവലംബിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് കഴിയുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് വീട്ടിലും നാട്ടിലും കഴിയുകയും ചെയ്ത മനുഷ്യന്മാർ അള്ളാഹു വിധിച്ചതല്ലാതെ മറ്റൊന്നും സംഭവിക്കുകയില്ല എന്ന കലാ കദുറുള്ള പൂർണ്ണമായി കൂടി ഒരു മനുഷ്യൻ വീട്ടിലിരുന്നാൽ ഒരു നാട്ടിലിരുന്നാൽ അള്ളാഹു സുബാനു തല അവനെ ഷഹീദിൻ്റെ പദവി കൊണ്ട് അലങ്കരിക്കും ആദരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് വീട്ടിലിരിക്കുന്ന സഹോദരങ്ങളെ വളരെ ആത്മാർത്ഥമായി അത്തരം രോഗങ്ങൾ പകർച്ചവ്യാധികൾ പിടിപെടാതിരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അത് ബാധിച്ച ആളുകൾക്ക് വേണ്ടി ശമനത്തിനു വേണ്ടി പൂർണ്ണമായി ആരോഗ്യം തിരിച്ചു ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക റഹ്മാനായ നാഥൻ ഇത്തരം മാരകമായ രോഗങ്ങളിൽ നിന്ന് എല്ലാ മനുഷ്യരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അത്തരം രോഗങ്ങൾ ബാധിച്ച എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും അവർക്ക് പൂർണ്ണമായ ആരോഗ്യവും ആശ്വാസവും ശമനവും പ്രദാനം ചെയ്യുമാറാകട്ടെ ഇത്തരം മഹാ മഹാവ്യാധികൾ രോഗങ്ങൾ കൊണ്ട് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹ അള്ളാഹു അർഹമായ പ്രതിഫലം അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ റബ്ബന അസ്സലാ വൈക്കും വരഹമുല്ലാഹി വാഹന